മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ് അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക ഇഷ്ടപ്പെട്ട് പഠിക്കണം ഹൈ സ്റ്റുഡൻസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ആണ് ഈ ചാപ്റ്റർ തന്നെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് അല്ലേ അതായത് ഓൾജിബ്രിക്കലി സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്രാഫിക്കലിയും സോൾവ് ചെയ്യാൻ പറ്റും ഇതിനുള്ളിൽ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞത് കൂടാതെ കൺസിസ്റ്റൻസി ഇൻകൺസിസ്റ്റൻസി അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് ഈ ക്ലാസ്സിൽ ഞാൻ എടുക്കുന്നത് മെയിനായിട്ടും നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉണ്ട് എലിമിനേഷൻ മെത്തേഡ് ഉണ്ട് യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർലി അവർ എടുത്ത് പറയുകയാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്ത് ഏതാണോ ഈസി ആ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക അതിന് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള പ്രോബ്ലംസ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്പർ ഇത്തിരി കൂടി 22 ക്വസ്റ്റ്യൻസ് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്യണം ഓക്കെ ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ മോഡൽ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ എല്ലാ ക്വസ്റ്റ്യൻ തന്നെ ഡിഫറെൻറ്റ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഡിഫറെൻറ്റ് ഇയേഴ്സിൽ ഡിഫറെൻറ്റ് എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ദാറ്റ് മീൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഒന്നുപോലും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഇനി ബാക്കി ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കൂ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എക്സ് ഈക്വൾ ടു എ ആൻഡ് വൈ ഈക്വൾ ടു ബി ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ പെയർ ഓഫ് ഇക്വേഷൻസ് എക്സ് മൈനസ് വൈ ഈക്വൾ ടു 2 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു 4 Find the values of A and B. X equal to A, Y equal to B is the solution of the pair of equations X minus Y that is equal to 2 and X plus Y that is equal to 4. Then find the value of A and B. Appo, two equations vannekana, inna method onnum parnittilla. Then ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എടുക്കുക ആഡ് ചെയ്യായി ടു ഇക്വേഷൻസും ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 2x ദറ്റ് ഇസ് ഈക്വൾ ടു 6 കിട്ടി എക്സ് ഈക്വൾ ടു 6/2 ദറ്റ് ഇസ് ഈക്വൾ ടു 3 കിട്ടി ഓക്കെ എക്സ് 3 ആണെങ്കിൽ ഇൻ ഇക്വേഷൻ നമ്പർ 2 3 പ്ലസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 4 വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 4 മൈനസ് 3 വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 1 കിട്ടി ഓക്കെ ഹിയർ ഗിവൺ ദാറ്റ് എക്സ് ഈക്വൾ ടു എ from here x equal to 3 okay that means a equal to 3 from here y equal to b and y equal to 1 appo that means b that is equal to 1 okay in next 14th question solve the following pair of linear equations by substitution method 3x plus 2y minus 7 equal to 0 4x plus y minus 6 equal to 0 ഇത് യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ 3x പ്ലസ് 2y മൈനസ് 7 ദറ്റ് ഇസ് ഈക്വൾ ടു 0 ഇക്വേഷൻ നമ്പർ 1 4x പ്ലസ് വൈ മൈനസ് 6 ദറ്റ് ഇസ് ഈക്വൾ ടു 0 ഇക്വേഷൻ നമ്പർ 2 ഫ്രം ഇക്വേഷൻ നമ്പർ 2 ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ ദറ്റ് മീൻസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 6 മൈനസ് 4x ഫ്രം ഹിയർ ഓക്കെ അതായത് എക്സിൻ്റെ വൈയുടെ കോയഫിഷ്യൻസ് നോക്കുക കോയഫിഷ്യൻ്റ് 1 വരുന്നതിൻ്റെ വാല്യൂ ഏത് ഇക്വേഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്കെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കുമ്പോൾ 2 ഇത് എക്സ് നോക്കി ഇവിടെയും വൈ നോക്കിയപ്പോൾ ഈ വൈയുടെ വാല്യൂ കോയഫിഷ്യൻ്റ് 1 വൈയുടെ കോയഫിഷ്യൻ്റ് അപ്പോൾ ഞാൻ ഇതെടുത്തു അപ്പോൾ ഫ്രം 2 വി ക്യാൻ റൈറ്റ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 6 മൈനസ് 4x സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ നമ്പർ 1 3x plus 2 into y, 6 minus 4x minus 7, that is equal to 0. 3x plus 12 minus 8x minus 7, that is equal to 0. Okay, that means here 5x minus 5x plus 5, that is equal to 0. 3x minus 8x. Then 5 that is equal to 5x. Here x equal to 5/5 that is equal to 1. Okay, now x equal to 1. Then find the value. Then put the value of x in equation number 3. But y that is equal to 6 into 4 into 1. That means 6 minus 4. That means 2. Now x equal to 1 and y equal to 2. Here x equal to 1 and y equal to 2.
ഓക്കെ. ഇനി നെക്സ്റ്റ് 15th question. A lending library has a fixed charge for the first 3 days and an additional charge for each day thereafter. Srishti paid rupees 27 for a book kept for 7 days, while Rekha paid 21 for the book she kept for 5 days. Find the fixed charge and the additional charge paid by them. That means the question is given. ഫിക്സഡ് ചാർജ് ഉണ്ട് അല്ലേ. ഒരു ലൈബ്രറിയിൽ നിന്ന് ബുക്ക്സ് ലെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫിക്സഡ് ചാർജ് പറഞ്ഞിട്ടുണ്ട്. ആ ഫിക്സഡ് ചാർജിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കൊരു അഡീഷണൽ ചാർജ് പേ ചെയ്യണം അല്ലേ. അപ്പോൾ അഡീഷണൽ ചാർജ് പേ ചെയ്യുമ്പോൾ അഡീഷണൽ ചാർജിനെ വൈ ആയിട്ട് എടുക്കുകയാണ്. അതിൽ സൃഷ്ടി 4 days ആണ് അഡീഷണൽ ആയിട്ട് എടുത്തത്. അപ്പോൾ ഫിക്സഡ് ചാർജ് എക്സ് ആണ്. അപ്പോൾ 4 days അഡീഷണൽ എടുത്തപ്പോൾ 4 into അഡീഷണൽ ചാർജ് വന്നു. ഷീ പെയ്ഡ് 27 rupees. രേഖ ഫിക്സഡ് ചാർജ് 7 ആണ്. പിന്നെ 2 days അഡീഷണൽ എടുത്തിട്ടുള്ളൂ, 2y. ദറ്റ് ഈസ് ഈക്വൽ ടു 21 rupees ആണ് ഷീ പേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫിക്സഡ് ചാർജ് എത്ര, അഡീഷണൽ ചാർജ് എത്ര, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ തന്നു. അതായത് ഇന്ന മെത്തേഡ് യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് എലിമിനേഷനോ സബ്സ്റ്റിറ്റ്യൂഷനോ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ എക്സിൽ നിന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്തു 0. 4y മൈനസ് 2y, അപ്പോൾ 2y ദറ്റ് ഈസ് ഈക്വൾ ടു 6y, ദറ്റ് ഈസ് ഈക്വൾ ടു 6/2, ദറ്റ് ഈസ് ഈക്വൾ ടു 3 rupees. ദറ്റ് മീൻസ് അഡീഷണൽ ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 rupees ആണ്. അപ്പോൾ ഫിക്സഡ് ചാർജോ, അപ്പോൾ ഇൻ ഇക്വേഷൻ നമ്പർ 1 or 2, അപ്പോൾ 2x+2 × 3 ദറ്റ് ഈസ് ഈക്വൾ ടു 21. അപ്പോൾ എക്സ് ദറ്റ് ഈസ് ഈക്വൾ ടു 21 മൈനസ് 6, എക്സ് ദറ്റ് ഈസ് ഈക്വൾ ടു 15 rupees വന്നു. അപ്പോൾ ഹൗ മച്ച് എമൗണ്ട് ഷീ എക്സ്ട്രാ പെയ്ഡ്, അതായത് സൃഷ്ടി എക്സ്ട്രാ പേ ചെയ്ത എമൗണ്ട്, എക്സ്ട്രാ പേ ചെയ്ത എമൗണ്ട് ദറ്റ് ഈസ് ഈക്വൾ ടു 4 × 3, ദറ്റ് മീൻസ് 12 rupees എമൗണ്ടാണ് സൃഷ്ടി പേ ചെയ്തത് എക്സ്ട്രാ. അപ്പോൾ രേഖയാണെങ്കിലോ, രേഖ പേ ചെയ്തത് എക്സ്ട്രാ 2y ആണ്. ദറ്റ് മീൻസ് 2 × 3, ദറ്റ് മീൻസ് 6 rupees ആണ് രേഖ പേ ചെയ്തേക്കുന്നത്. സൃഷ്ടി പേ ചെയ്തേക്കുന്നത് എത്ര രൂപയാണ്? ഓക്കെ, സൃഷ്ടി പേ ചെയ്തിരിക്കുന്നത് 12 rupees. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ 16th ക്വസ്റ്റ്യൻ. ദ ലാർജർ ഓഫ് 2 supplementary ആംഗിൾസ് എക്സീഡ് ദ സ്മോളർ ബൈ 18. ഫൈൻഡ് ദ ആംഗിൾസ്. ദ ലാർജർ ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി ആണെങ്കിൽ സ്മോളർ ആംഗിൾ ദറ്റ് ഇസ് ഈക്വൾ ടു ഒരു ആംഗിൾ 180 ആണ്. 180 മൈനസ് എക്സ്, ഇത് രണ്ടും കൂടി എക്സീഡ് ചെയ്യുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നിട്ട് 18 ആണ്. ലാർജറിൽ നിന്ന് സ്മോളർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഗ്രി 18 ആണ്. അപ്പോൾ എക്സ് മൈനസ് 180 മൈനസ് ഓഫ് മൈനസ് പ്ലസ് എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു 18. അപ്പോൾ 2x ദറ്റ് ഇസ് ഈക്വൾ ടു 18 + 180, അതായത് 180 + 18. അപ്പോൾ 2x ദറ്റ് ഇസ് ഈക്വൾ ടു 198. എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു 198/2. ദറ്റ് മീൻസ് ഇവിടെ 9 വന്നു 99. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു 99 ആണ് എക്സ്. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നത് എത്രയാണ്? 180 - 99. ഓക്കെ, 180 - 99 എന്ന് പറഞ്ഞെങ്കിൽ 180 - 99, 1 ഇവിടെ 17 നിന്ന് 8, അപ്പോൾ 81. ഓക്കെ ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ഏജസ് ഓഫ് എ ഫാദർ ആൻഡ് ദ സൺ ഈസ് 40 years. ഈ ഫാദേഴ്സ് ഏജ് ഈസ് 3 times ദാറ്റ് ഓഫ് ഹിസ് സൺ. ദെൻ ഫൈൻഡ് ദ റെസ്പെക്റ്റീവ് ഏജസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സം ഓഫ് ദ ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ. അപ്പോൾ എക്സ് പ്ലസ് വൈ, ഫാദറിൻ്റെ ഏജ് പ്ലസ് സണ്ണിൻ്റെ ഏജ് ദാറ്റ് ഇസ് ഈക്വൾ ടു 40. ഇനി ഇവരുടെ ഏജിൻ്റെ റിലേഷൻ, ദാറ്റ് മീൻസ് ഫാദേഴ്സ് ഏജ് എക്സ് ആണെങ്കിൽ 3 times ആണ് സണ്ണിൻ്റെ ഏജും ഫാദറിൻ്റെ ഏജും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു 3y.
from here. But this is the first equation, the second equation. Substitute equation number 2 in 1. That means 3y plus y that is equal to 40. Either 4y that is equal to 40, y that is equal to 10. Okay, y 10. Age of son is y that is equal to 10. Age of father is x equal to 3 into 10. That means 30. Okay, simple question. Aana. എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും ചെയ്യുന്ന കാരണമാണ് ഇതെല്ലാം ഞാൻ ഓരോ മോഡൽ കാണിച്ചു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് ഫോർ എക്സ് ആൻഡ് വൈ. എക്സ് ബൈ ടു പ്ലസ് ടു വൈ ബൈ ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് വൺ. എക്സ് മൈനസ് വൈ ബൈ ത്രീ ഈക്വൾ ടു ത്രീ. സോൾവ് ചെയ്യാൻ പറഞ്ഞേക്കാണ്, രണ്ട് ഇക്വേഷൻസ് വന്നേക്കാണ് ഡയറക്റ്റ് അല്ല. അപ്പോൾ എക്സ് ബൈ ടു പ്ലസ് ടു വൈ ബൈ ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് വൺ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ നമുക്കിതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാക്കണം. അപ്പോൾ ത്രീ എക്സ് പ്ലസ് ഫോർ വൈ ബൈ സിക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് വൺ. അതായത് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് സിക്സ്, ഇക്വേഷൻ നമ്പർ വൺ. ഇനി ഗിവൺ സെക്കൻഡ് ഇക്വേഷൻ ഈസ് എക്സ് മൈനസ് വൈ ബൈ ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു ത്രീ. ദറ്റ് മീൻസ് ത്രീ എക്സ് മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു നയൻ, ഇക്വേഷൻ നമ്പർ ടു. ഓക്കെ, solve these equations. Now from 1 and 2 subtract. But 3x plus 4y equal to negative 6, 3x minus y that is equal to 9. Now subtract cheyumbo, okay, then idendeyanam add cheyanine equal aanu, sign change cheyidu then നെക്സ്റ്റ് ആഡ് ചെയ്യുന്നതിന് ഈക്വലാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ സീറോ വരും, ഇത് ആഡ് ചെയ്യുമ്പോൾ ഫൈവ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് ഫിഫ്റ്റീൻ. അതായത് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് ഫിഫ്റ്റീൻ ബൈ ഫൈവ് ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് ത്രീ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് വൈ ഇൻ ഇക്വേഷൻ നമ്പർ ടു. ഇൻ ഇക്വേഷൻ നമ്പർ ടു അപ്പോൾ ത്രീ എക്സ് മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു നയൻ. ത്രീ എക്സ് മൈനസ് മൈനസ് ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു നയൻ. അപ്പോൾ ത്രീ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു നയൻ, ഇത് പ്ലസ് ആണ്, ഇവിടേക്ക് വരുമ്പോൾ മൈനസ് ത്രീ. അപ്പോൾ ത്രീ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു സിക്സ്, എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു സിക്സ് ബൈ ത്രീ ദറ്റ് ഇസ് ഈക്വൾ ടു ടു. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്തു, എക്സ് ഈക്വൾ ടു ടു ആൻഡ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് ത്രീ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു മെൻ ആൻഡ് സെവൻ ബോയ്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ ഫോർ ഡേയ്സ്. It is done by four men and four boys in three days. How long would it take for one man or one boy to do it? Okay, one work finish cheyan one man edukkuna time x aanu vicharikka, then let okay aa same work ഫിനിഷ് ചെയ്യാൻ ബോയ്ക്ക് എടുക്കുന്നത്, ഒരു കുട്ടിക്ക് എടുക്കുന്നത് വൈ ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം, വർക്ക് ഡൺ ബൈ വൺ മാൻ ഇൻ വൺ ഡേ അല്ലേ. വർക്ക് ഡൺ ബൈ വൺ മാൻ ഇൻ വൺ ഡേ, ഒരു ദിവസം ചെയ്യാനെടുക്കുന്ന വർക്ക് വൺ ബൈ എക്സ് ആണ്. ഓക്കെ, അതുപോലെ വർക്ക് ഡൺ by one boy in one day that is equal to 1 by y ആണ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ടു ഡേയ്സ് കൊണ്ടാണ് മെൻ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടു ഇൻറ്റു വൺ ബൈ എക്സ് പ്ലസ് സെവൻ ഇൻറ്റു വൺ ബൈ വൈ ദറ്റ് ഇസ് ഈക്വൽ ടു നമ്മളോട് പറഞ്ഞേക്കാണ് അല്ലേ, ഫോർ ഡേയ്സ്. അപ്പം ഇത്രയും ദറ്റ് ഇസ് ഈക്വൾ ടു ഫോർ ഡേയ്സ് ആ വൺ വർക്ക്. ഓക്കെ, അപ്പോൾ ഫോർ ഡേയ്സ് കൊണ്ടാണ് ഇവർ ഈ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടു ബൈ എക്സ് പ്ലസ് സെവൻ ബൈ വൈ ദറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ഫോർ. ഓക്കെ,
ദിസ് ഇക്വേഷൻ നമ്പർ വൺ. ഇനി നമ്മളോട് പറഞ്ഞേക്കാണ് ആ സെയിം വർക്ക് തന്നെ ത്രീ ഡേയ്സ് ഓൺ ദ ഫോർ ഇൻറ്റു വൺ ബൈ എക്സ്. അതായത് വൺ മെൻ ചെയ്യുന്നത് വൺ ബൈ എക്സാണ്. അപ്പോൾ ഫോർ ഇൻറ്റു വൺ ബൈ എക്സ് പ്ലസ് ഫോർ ഇൻറ്റു വൺ ബൈ വൈ, ദറ്റ് ഇസ് ഈക്വൾ ടു ആ വൺ വർക്ക്. ആ വൺ വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ, ഫ്രം ഹിയർ വൺ ബൈ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു പി ആൻഡ് വൺ ബൈ വൈ ദറ്റ് ഇസ് ഈക്വൾ ടു ക്യു. ഫ്രം ഇക്വേഷൻ നമ്പർ വൺ, ടു പി പ്ലസ് സെവൻ ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ഫോർ. ഓക്കെ, ഇക്വേഷൻ നമ്പർ ത്രീ. ഇനി ഫ്രം ടു, ഫോർ പി പ്ലസ് ഫോർ ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ത്രീ, ഇക്വേഷൻ നമ്പർ ഫോർ. സോൾവ് ദി ഇക്വേഷൻ നമ്പർ ത്രീ ആൻഡ് ഫോർ യൂസിങ്, വി ക്യാൻ യൂസ് എലിമിനേഷൻ മെത്തേഡ്. എലിമിനേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ ത്രീ മൾട്ടിപ്ലൈഡ് ബൈ ടു, ദെൻ ഫോർ പി പ്ലസ് ഫോർട്ടീൻ ക്യു ദറ്റ് ഇസ് ഈക്വൽ ടു ടു ബൈ ഫോർ. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ, ഫോർത്ത് ഇക്വേഷൻ ഇവിടെ കൊടുക്കുക. ഫോർ പി പ്ലസ് ഫോർ ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ ത്രീ. സബ്ട്രാക്ട് ദീസ് ടു ഇക്വേഷൻസ്, ദെൻ സീറോ ഇവിടെ ടെൻ ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു ടു ബൈ ഫോർ. ടു ബൈ ഫോർ മൈനസ് വൺ ബൈ ത്രീ, അതായത് ടെൻ ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു ഹിയർ വൺ ബൈ ടു. വൺ ബൈ ടു മൈനസ് വൺ ബൈ ത്രീ, ത്രീ മൈനസ് ടു ബൈ സിക്സ്. അപ്പോൾ ടെൻ ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ സിക്സ്, അതായത് വിച്ച് ഇംപ്ലൈസ് ക്യു ദറ്റ് ഇസ് ഈക്വൾ ടു വൺ ബൈ സിക്സ്റ്റി. ഓക്കെ, ക്യു മീൻസ് വൺ ബൈ വൈ. അപ്പോൾ വൺ ബൈ വൈ മീൻസ് വൺ ബൈ സിക്സ്റ്റി, വിച്ച് ഇംപ്ലൈസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു സിക്സ്റ്റി. ഓക്കെ, ദെൻ y 60 ആണെങ്കിൽ നെക്സ്റ്റ് ഇക്വേഷൻ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് y ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, ഓർ ദിസ് ഇക്വേഷൻ ഓർ ദിസ് ഇക്വേഷൻ. അപ്പോൾ ഫോർ ബൈ എക്സ് പ്ലസ് ഫോർ ബൈ സിക്സ്റ്റി ദറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ത്രീ. ഓക്കെ, ഫ്രം ഹിയർ വി ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഡേയ്സ്. ഓക്കെ ഓക്കെ, solve the equation, then we will get the value x equal to 15. Okay, 20th question. A fraction become 1 by 3 when 2 is subtracted from the numerator and it become 1 by 2. When 1 is subtracted from the denominator, find the fraction. The question is a fraction. But let fraction be xy, x by y. When 2 is subtracted, 2 is subtracted from the numerator and it becomes 1 by 3. Appa y is same thanneyana, it becomes 1 by 3 given. Nee, 1 is subtracted from the denominator, denominatoril ninnu 1 subtract cheythu, denominatoril ninnu 1 subtract cheythal nanu denominator 1 subtract cheythal the fraction become 1 by 2, then find the fraction. Okay, appo idu equation number, idine njan endu cheyunu simplify cheyanu. First idine simplify cheytha 3 into x minus 2 that is equal to y. Appo 3x minus 6 that is equal to y. അതായത് 3x മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു 6, ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. 2x ദറ്റ് ഇസ് ഈക്വൾ ടു y മൈനസ് 1. അപ്പോൾ 2x മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് 1, ഇക്വേഷൻ നമ്പർ 2. ദെൻ ഫ്രം 1 ആൻഡ് 2 സോൾവ് ദ ഇക്വേഷൻ. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഗിവൺ തന്നിട്ടില്ല, ഇന്ന മെത്തേഡ് എന്ന് തന്നിട്ടില്ല. അങ്ങനെ തരാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ എനിക്കിഷ്ടമുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ എലിമിനേഷൻ മെത്തേഡാണ്. ഞാൻ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്താൽ മതി. ഞാൻ സൈൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ സീറോ ആയി. ഇവിടെ എക്സ് വന്നു, ഇവിടെ എന്ത് വന്നു, സെവൻ വന്നു. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൾ ടു സെവൻ. എക്സ് സെവൻ ആണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ടു
ഇനി ഇക്വേഷൻ നമ്പർ വണ്ണിലോ ടൂവിലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇക്വേഷൻ നമ്പർ ടു, ടൂവിലാണെങ്കിൽ 2x മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് 1. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ സെവൻ, അപ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു സെവൻ മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് വൺ. അപ്പോൾ ഫോർട്ടീൻ മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് വൺ. അപ്പോൾ ഫോർട്ടീൻ പ്ലസ് വൺ ദറ്റ് ഇസ് ഈക്വൾ ടു വൈ, ദെൻ വൈ ദറ്റ് ഇസ് ഈക്വൾ ടു ഫിഫ്റ്റീൻ. അപ്പോൾ ഫ്രാക്ഷൻ മീൻസ് എക്സ് ബൈ വൈ, എക്സ് ബൈ വൈ ദറ്റ് മീൻസ് എക്സ് എന്ന് പറഞ്ഞാൽ സെവൻ ബൈ ഫിഫ്റ്റീൻ, ദറ്റ് ഈസ് അവർ ഫ്രാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോട്ട് ഗോസ് 30 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 44 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ഇൻ 10 അവേഴ്സ്. ഇൻ 13 അവേഴ്സ് ഇറ്റ് ക്യാൻ ഗോ 40 കിലോമീറ്റർ അപ്സ്ട്രീം ആൻഡ് 50 കിലോമീറ്റേഴ്സ് ഡൗൺ സ്ട്രീം. ഡിറ്റർമിൻ ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ആൻഡ് ദാറ്റ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒരു ബോട്ട് സ്റ്റിൽ വാട്ടറിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ്, അപ്പോൾ സ്റ്റിൽ വാട്ടറിലെ സ്പീഡ്, സ്റ്റിൽ വാട്ടർ സ്പീഡ് ഞാനത് എക്സ് ആയിട്ട് എടുക്കുകയാണ്. ഇനി സ്ട്രീമുണ്ട്, ദ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം, സ്ട്രീം ദറ്റ് ഇസ് ഈക്വൾ ടു വൈ. നമുക്ക് ഇക്വേഷൻ അറിയാം, സ്പീഡ് ദറ്റ് ഇസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. ഇനി നമുക്ക് ഈ സ്ട്രീമിൻ്റെ സ്പീഡ് വൈ ആണെങ്കിൽ നമുക്ക് ഡൗൺ സ്ട്രീമിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ സ്ട്രീമിൻ്റെ സ്പീഡ് ഓൾറെഡി സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡിൻ്റെ കൂടെ ആഡ് ചെയ്യണം, കാരണം ബോട്ടിന് ഓൾറെഡി സ്പീഡ് അല്പം കൂടും അല്ലേ. അപ്പോൾ ഞാൻ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് ഞാൻ സെപ്പറേറ്റ് ചെയ്തതാണ്, ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എക്സ് പ്ലസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ അപ്സ്ട്രീമിൻ്റെ സ്പീഡോ, അതായത് അപ്പം മുകളിലേക്ക് സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടില്ല, അതിന് മുകളിലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറയും അല്ലേ. ഇപ്പം നിങ്ങൾ സൈക്കിള് ചവിട്ടി താഴോട്ട് പോകുമ്പോൾ സ്പീഡ് കൂടും, മുകളിലേക്കാണ് നമ്മൾ സൈക്കിള് ചവിട്ടുന്നതെങ്കിൽ സ്പീഡ് നമുക്ക് കുറയും അല്ലേ. അതുപോലെ അപ്സ്ട്രീമിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ബോട്ടിന് സ്പീഡ് കുറയുക ചെയ്യുന്നത്. അതെങ്ങനെ? സ്റ്റിൽ വാട്ടറിൻ്റെ സ്പീഡ് മൈനസ് സ്ട്രീമിൻ്റെ സ്പീഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ദറ്റ് ഇസ് ഈക്വൽ ടു ടൈം എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് ടെൻ അവേഴ്സിൽ ഒരു ബോട്ട് നമ്മളോട് പറഞ്ഞേക്കാണ് അപ്സ്ട്രീമിലേക്ക് പോകുന്നത് 33 ആണെങ്കിൽ ഡൗൺ സ്ട്രീമിലേക്ക് വരുന്നത് 44 ആണ്. അപ്പോൾ 10 അവേഴ്സിൽ ഇതേപോലെ ഈ ബോട്ട് നമുക്ക് തന്നേക്കുന്ന 13 അവേഴ്സ് അല്ലേ. അപ്പോൾ 13 അവേഴ്സിൽ നമുക്ക് ഇത് അപ്സ്ട്രീമിലേക്ക് പോകുന്നത് നമുക്ക് 40 ആണ് ഡൗൺ സ്ട്രീമിലേക്ക് 55 ആണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് നമുക്ക് ഇക്വേഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് ബോട്ട് 10 അവേഴ്സിൽ അപ്സ്ട്രീമിലേക്ക് പോകുന്നത്, അപ്സ്ട്രീമിൻ്റെ സ്പീഡ് ഇതാണ് എക്സ് മൈനസ് വൈ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 30 ഉണ്ടോ, ഇത് 30 ആണ്. അപ്പോൾ 30 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് 44 ബൈ എക്സ് പ്ലസ് വൈ ദറ്റ് ഇസ് ഈക്വൽ ടു 10. ഇനി അതുപോലെ ഇതാണെങ്കിലോ നമുക്ക് 40 ബൈ എക്സ് മൈനസ് വൈ പ്ലസ് 55 ബൈ എക്സ് പ്ലസ് വൈ ദറ്റ് ഇസ് ഈക്വൽ ടു 13 കിട്ടി. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്കവിടെ ആൻസറായി. ഓക്കെ, ഇവിടെ ഞാൻ 1 ബൈ എക്സ് മൈനസ് വൈ ദറ്റ് ഇസ് ഈക്വൽ ടു യു എന്നും 1 ബൈ എക്സ് പ്ലസ് വൈ ദറ്റ് ഇസ് ഈക്വൽ ടു വി എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വരിക? അതായത് 30 യു പ്ലസ് 44 വി ദറ്റ് ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ഈ ഇക്വേഷനെ ഒന്ന് സിമ്പിളാക്കാൻ പറ്റുമോ? ദറ്റ് മീൻസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ 15 യു പ്ലസ് 22 വി ദറ്റ് ഇസ് ഈക്വൽ ടു 5, ഇക്വേഷൻ നമ്പർ 1. ഇനി നെക്സ്റ്റ് 40 യു പ്ലസ് 55 വി ദറ്റ് ഇസ് ഈക്വൽ ടു 13. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. സോൾവ് ദീസ് ടു ഇക്വേഷൻസ് ഫ്രം 1
from 1, we can write 15u that is equal to 5 minus 22v. U that is equal to 5 minus 22v by 50. Okay. Substitute this u in equation number 2. Then 40 into u. 5 minus 22v by 15 plus 55v that is equal to 13. Here 8, 3. 8 into 5, 40 minus 8 into 22 that is equal to 176v plus 55 into 3. 55 into 3 means 160. 165v that is equal to 13 into 3. The 3 cross multiply chedu. Then this is 39. 40 minus 39 that is equal to 176v minus 165v. That means v that is equal to 1 by 11. Substitute this in u. U that is equal to 5 minus 22v by 50. U that is equal to 5 minus v. That is 1 by 11 into 22 by 50. Cut it. 2 vannu. U that is equal to 5 minus 2 by 15. That is 3 by 50. That is 1 by 5. V that is equal to 1 by 11 and U that is equal to 1 by 5. What is U and V? U that is equal to 1 by X minus Y and V that is equal to 1 by X plus Y. Okay. Then here 1 by 5 that is equal to 1 by X minus Y. That is x minus y that is equal to 5 equation number A. Ini 1 by 11 that is equal to 1 by x plus y. Apa x plus y that is equal to 11 equation number B. Okay, so all the equation number A and B. Apa x plus y that is equal to 11 and x minus y that is equal to 5. Adding these two equations, 2x that is equal to 16. X that is equal to 8. X 8 anengil 8 plus y that is equal to 11. Y that is equal to 11 minus 8 that is equal to 3. Hence the speed of the still water is 8 and the speed of the stream is 3 km per hour. Appa speed of the still water speed is 18 km per hour. Pin stream of the speed. Speed of the stream that is equal to 3 km per hour. Okay, last question. 7 times a 2-digit number is equal to 4 times the number obtained by reversing the order of its digits. If the difference of the digits is 3, determine the number. Here 2-digit number is 10y plus x, the 2-digit number. 2-digit number thannirikkunna relation endana 7 times 2-digit number. 7 times 2-digit number is equal to 4 times the number reverse. That means number reverse is 10y plus x. Idu reverse cheyyanathu enginiyana 10x plus y reverse cheyda idine equal aanu ennu thannittundu. That means 2-digit number nu 27 aanengil 72. Now reverse cheyyanathe pole. ഇനി 63 ആണെങ്കിൽ 36 എന്ന് എഴുതാം. അപ്പോൾ ഇതേപോലെ നമ്പേഴ്സ് റിവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഓക്കെ, ദെൻ ഫ്രം ഹിയർ വി വിൽ ഗെറ്റ് 70y പ്ലസ് 7x ദറ്റ് ഈസ് ഈക്വൽ ടു 40x പ്ലസ് 4y കിട്ടി. ഓക്കെ, 7x ഇവിടെ നിന്ന് 70y മൈനസ് 4y ദറ്റ് ഈസ് ഈക്വൽ ടു 40x മൈനസ് 7x. അതായത് 66y ദറ്റ് ഇസ് ഈക്വൽ ടു 33x വന്നു. ഇക്വേഷൻ നമ്പർ 1.
ഇനി നെക്സ്റ്റ് പോയിന്റ് ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു ഡിജിറ്റ്സ് ഈസ് 3 എന്ന് തന്നിട്ടുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 2. അതായത് എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു 3 പ്ലസ് വൈ. ഇനി ഇൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ്. അപ്പോൾ 66 വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു 33 × 3 പ്ലസ് വൈ. ഓക്കെ, അപ്പോൾ 66 വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു ഹിയർ 99, 33 × 3 പ്ലസ് 33 വൈ. അതായത് 66 വൈ മൈനസ് 33 വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു 99. ഓക്കെ, അതായത് 66 മൈനസ് 33 3 ഇവിടെ 3. അപ്പോൾ 33 വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു 99. അപ്പോൾ വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു 3. 99 ബൈ 3 ദാറ്റ് ഇസ് ഈക്വൾ ടു 3. ഫ്രം ഹിയർ വി വിൽ ഗെറ്റ് എക്സ്. എക്സ് ഈക്വൾ ടു 3 പ്ലസ് 3. അതായത് എക്സ് ഈക്വൾ ടു 6. അപ്പോൾ അവർ ഡിജിറ്റ് ഈസ് 2-ഡിജിറ്റ് നമ്പർ അല്ലേ. 2-ഡിജിറ്റ് നമ്പർ ഈക്വൾ ടു 10y + x. 10 × 3 + x 6. ദാറ്റ് മീൻസ് 36. ഓക്കെ, അവർ 2-ഡിജിറ്റ് നമ്പർ ഈസ് 36. ഓക്കെ, ഇത് വലിയ ചാപ്റ്ററായ കാരണം തന്നെ നമ്മുടെ ക്ലാസ്സസും ഒത്തിരി വലിയ ക്ലാസ്സസ്സായി. ഞാൻ പിന്നെ കട്ട് ചെയ്ത് ചെറിയ ക്ലാസ്സസ് ആക്കുന്നില്ല. അത് 2 ക്ലാസ്സസ്സായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. അപ്പോൾ നിങ്ങളെല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വയ്ക്കുക. ഓരോ ക്വസ്റ്റ്യൻസും ഏത് കാറ്റഗറിയിലുള്ളതാണെന്ന് വായിച്ച് പലവട്ടം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ മോഡൽ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാകത്തിന് സ്പീഡിൽ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൂടുതൽ വേണമെങ്കിലോ കുറച്ച് വേണമെങ്കിലോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കമൻ്റ് ആയിട്ട് എഴുതാൻ ഞാൻ അതേപോലെ ചേഞ്ച് വരുത്താം ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.